ഇരുപത് ഏക്കറിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തി അടിയന്തരമായി നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ട് കേരള പ്രതിദിനമായ നവംബർ മാസം ഒന്നാം തീയതി കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ 20 ഏക്കറിൽ ഉപവാസം അനുഷ്ഠിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ ആവശ്യം ഉന്നയിച്ച് കോൺഗ്രസ് നടത്തുന്ന രണ്ടാംഘട്ട സമരമായാണ് ഉപവാസം നടത്തുന്നത്. നേരത്തെ ആശുപത്രി പരിസരത്ത് ജനങ്ങളിൽ നിന്നും ഒപ്പുശേഖരണം നടത്തി ഗവൺമെന്റിന് നിവേദനം നൽകിയിരുന്നു. 4000-ൽ പരം ഒപ്പുകൾ ശേഖരിച്ച് ഈ ഒപ്പുകൾ അടങ്ങിയ നിവേദനം ആരോഗ്യവകുപ്പ് മന്ത്രി, ജില്ലാ കളക്ടർ, DMO, ജില്ലയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവർക്ക് നൽകിയിരുന്നു. എന്നിട്ടും അനുകൂലമായ നടപടികൾ ഉണ്ടാകാത്തതിനാലാണ് വീണ്ടും സമരം ആരംഭിക്കുന്നത്. ആശുപത്രിയിൽ ആകെ 12 ഡോക്ടർമാരുടെ തസ്തികകളാണ് വേണ്ടതെങ്കിലും അതിൽ പകുതി പേരുടെ സേവനം ലഭ്യമല്ല. 2 പീഡിയാട്രിഷ്യന്മാരുടെ തസ്തിക ഉണ്ടെങ്കിലും ഒരാളുടെ പോലും സേവനം ലഭിക്കുന്നില്ല. ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടെങ്കിലും അനസ്തേഷ്യ ഡോക്ടർ ഇല്ലാത്തതിനാൽ ഓപ്പറേഷനുകൾ നടത്താൻ സാധിക്കുന്നില്ല. ദിവസേന 500-ൽ പരം രോഗികൾ എത്തുന്ന ഈ ഹോസ്പിറ്റലിൽ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ രോഗികൾ ഏറെ വലയുകയാണ്. ഹൈറേഞ്ച് മേഖലയിലെ ആരോഗ്യരംഗത്തെ സാധാരണക്കാരായ ആളുകൾക്ക് സഹായമേകാനാണ് 2015 കാലഘട്ടത്തിൽ അന്നത്തെ UDF ഗവൺമെന്റ് 20 ഏക്കറിൽ CHSCയെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയത്. എന്നാൽ തുടർന്ന് വന്ന LDF ഗവൺമെന്റ് ഈ ആശുപത്രിയെ അവഗണിക്കുന്ന നിലപാടാണ് അന്ന് മുതൽ സ്വീകരിച്ചു വരുന്നത്. ആശുപത്രിയിൽ ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കുന്നതുവരെ കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്തിരിക്കുന്ന സമര പോരാട്ടം തുടരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നമ്മൾ നടത്താൻ പോകുന്നു, പക്ഷേ ബഹുമാനായ ശ്രീ റോഷി അഗസ്റ്റിൻ നമ്മുടെ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ്, ഈ നിയമസഭാ മണ്ഡലത്തെ പ്രതികരിക്കുന്ന ജനപ്രതിനിധി കൂടിയാണ്. കൃത്യമായും അദ്ദേഹത്തിന് ഈ കാര്യത്തിനകത്തൊരു തീരുമാനം എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മൾ നിവേദനം കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആവശ്യമായിട്ട് നിലവിൽ ഒഴിവ് കിടക്കുന്ന ഒഴിവുകൾ കൃത്യമായി ആ പോസ്റ്റുകളിലേക്ക് നിയമനം ഉണ്ടാകും, ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നിലവിൽ നവംബർ 1-ാം തീയതി രാവിലെ 9:30 ആരംഭിക്കുന്ന ഉപവാസ സമരം ACC അംഗം അഡ്വക്കേറ്റ് EM അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. KPCC സെക്രട്ടറി തോമസ് രാജൻ മുഖ്യപ്രഭാഷണം നടത്തും. വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുടി ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന നടന്ന വാർത്താസമ്മേളനത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കമ്പൂട്ടിൽ, കാഞ്ചിയാർ മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ, ബ്ലോക്ക് ഭാരവാഹികളായ ഷാജി വെള്ളാമാക്കൽ, ജോമോൻ തെക്കൽ, ജവഹർ ബാലഞ്ച്, ബ്ലോക്ക് പ്രസിഡന്റ് KS സജീവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.